നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം ഡിഗ്രി ഫോർത്ത് സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റാണ്. അതിലെ മൊഡ്യൂൾ 4 ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുതിയ ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്, അതായത് സബ് ഡിവിഷൻ ഓഫ് ഷെയർ. അപ്പം നമ്മൾ ഒരു ഷെയറിൻ്റെ എമൗണ്ട് കുറയുകയാണെങ്കിൽ, റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലോട്ട് പോകുന്നതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്റേണൽ റീകൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ജേണൽ എൻട്രീസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി സബ് ഡിവിഷൻ ഓഫ് ഷെയർ എന്താണ്, അതുമായി റിലേറ്റ് ചെയ്ത് എന്താണ് ജേണൽ എൻട്രീസ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സബ് ഡിവിഷൻ ഓഫ് ഷെയർ എന്താണെന്ന് നോക്കാം. വെൻ ഷെയർസ് ഓഫ് ലാർജർ ഡിനോമിനേഷൻസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ദോസ് ഓഫ് സ്മാളർ ഡിനോമിനേഷൻ, ഇറ്റ് ഈസ് കോൾഡ് സബ് ഡിവിഷൻ ഓഫ് ഷെയർ. ഇപ്പോൾ പേരിൽ തന്നെയുണ്ട്, സബ് ഡിവൈഡ് ചെയ്യുക എന്നതാണ്. അതായത് ഇപ്പം 100 വിലയുള്ള ഷെയർ ആണ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്തെന്നിരിക്കട്ടെ, അത് ഇനി മുതൽ അതിൻ്റെ ലാർജർ ഡിനോമിനേഷനിലുള്ള ഷെയർ സ്മാൾ ഡിനോമിനേഷൻ ആക്കി മാറ്റുക, 10 മാറ്റുക. അതാണ് സബ് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷെയർ ക്യാപിറ്റലിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്താതെയാണ് നമ്മൾ ഈ ഒരു ഷെയറിൻ്റെ ഡിനോമിനേഷൻസിൽ ചേഞ്ച് വരുന്നത്. ഫോർ എക്സാമ്പിൾ, 200,000 ആണ് ഷെയർ ക്യാപിറ്റൽ എന്നിരിക്കട്ടെ, ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 200,000. അപ്പം ഈ ഷെയർ ക്യാപിറ്റൽ 200,000 തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഷെയറിൻ്റെ എമൗണ്ടിനകത്ത് മാറ്റങ്ങൾ വരുത്തും. മാറ്റം വരുത്തി എങ്ങനെയാണ്, ലാർജർ ഡിനോമിനേഷനുള്ള ഷെയർ സ്മാളർ ഡിനോമിനേഷനിലോട്ട് മാറ്റുന്നു വിത്തൗട്ട് ചേഞ്ചിങ് ദി ഷെയർ ക്യാപിറ്റൽ. അതാണ് സബ് ഡിവിഷൻ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഓൺ സബ് ഡിവിഷൻ ഓഫ് ഷെയർ ദി ഷെയർ ക്യാപിറ്റൽ റിമെയിൻസ് ഇൻടാക്ട് വൈ ദി നമ്പർ ഓഫ് ഷെയർ ഇൻക്രീസസ് അക്കോർഡിംഗ്ലി. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ഷെയർ ക്യാപിറ്റൽ റിമെയിൻസ് സെയിം ആണ്, പക്ഷേ ഷെയറിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം ഇവിടെ ഒരു എക്സാമ്പിളാണ്, 2,000 100 വെച്ച് 200,000 ആണ് ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ. ഇപ്പം ശ്രദ്ധിക്കേണ്ടത്, 2,000 നമ്പർ ഓഫ് ഷെയർ ആണ് ഉള്ളത്, ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 100. അങ്ങനെ വന്നപ്പോൾ ഷെയർ ക്യാപിറ്റൽ 200,000. അപ്പോൾ കമ്പനി തീരുമാനിച്ചു 100 എന്ന് പറഞ്ഞ ഒരു ലാർജർ ഡിനോമിനേഷനെ 10 കൺവേർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഷെയർ ക്യാപിറ്റൽ റിമെയിൻ കോൺസ്റ്റൻറ്റ്, അതായത് ഷെയർ ക്യാപിറ്റൽ 200,000 തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പം 100 വിലയുള്ള ഷെയർ 10 മാറ്റുമ്പോൾ ഷെയർ ക്യാപിറ്റലിൽ ചേഞ്ചസും വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഷെയറിൻ്റെ എണ്ണം, നമ്പർ ഓഫ് ഷെയർ വിൽ ഇൻക്രീസസ്, അതായത് 20,000 മാറും. അപ്പോൾ ഷെയറിൻ്റെ എണ്ണം എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ഷെയറിൻ്റെ എമൗണ്ടിനകത്ത് ഡിനോമിനേഷനിൽ മാറ്റം വരുമ്പം ഷെയറിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സബ് ഡിവിഷൻ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സബ് ഡിവിഷൻ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ലാർജർ ഡിനോമിനേഷനിലുള്ള ഷെയറിനെ സ്മാളർ ഡിനോമിനേഷനാക്കി മാറ്റുന്നു വിത്തൗട്ട് ചേഞ്ചിങ് ദി ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിനകത്ത് യാതൊരു ചേഞ്ചസും വരുത്തുന്നില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്തുണ്ടാകുന്നു, ഷെയറിൻ്റെ എണ്ണത്തിനകത്ത് ഇൻക്രീസ് ഉണ്ടാകും. ഇതാണ് സബ് ഡിവിഷൻ ഓഫ് ഷെയർ. അപ്പം ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആകും. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഷെയർ സബ് ഡിവിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രീസ് ആണ്. അത് ഇനി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം സബ് ഡിവിഷൻ ഓഫ് ഷെയറുമായി റിലേറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി ആണ് പറയാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് എൻട്രി, ഇത്രയേ ഉള്ളൂ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഷെയർ ക്യാപിറ്റൽ സെയിം ആണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സാധാരണഗതിയിൽ ഷെയറിന്റെ എമൗണ്ട് 100 ഷെയർ 60 അല്ലെങ്കിൽ 100 ഷെയർ 40 എന്നൊക്കെ പറയുമ്പോൾ ആ വ്യത്യാസം നമ്മൾ ഷെയർ ക്യാപിറ്റൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലോട്ട് മാറ്റും. ഇപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 100 ഷെയർ 10 ആവുന്നെങ്കിലും ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റിമെയിൻ സെയിം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. 2,000 100 വെച്ച് 200,000 ഇനി മുതൽ 100 എന്നുള്ളത് 10 പക്ഷെ ഷെയർ ക്യാപിറ്റൽ നമ്മൾ 200,000 തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം എന്ത് വന്നു, 20,000. അപ്പം ഈ സബ് ഡിവിഷനുമായി ബന്ധപ്പെട്ടുള്ള എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നാണ്. എമൗണ്ട് എത്ര തന്നെ വരും, 200,000 തന്നെ വരും. അതിലെ ഡെബിറ്റ് ചെയ്യുന്ന ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓൾഡും
ക്രെഡിറ്റ് ചെയ്യുന്നത് ന്യൂ ആണ്. അപ്പൊ നിങ്ങൾ എഴുതുമ്പം ബ്രാക്കറ്റ് ഇവിടെ 100 രൂപ എന്നും ഇവിടെ 10 രൂപ എന്നും കാണിച്ചാൽ മാത്രം മതി. കാരണം പഴയ ഷെയർ ക്യാപിറ്റലിലെ അക്കൗണ്ട് ഡെറ്റർ ടു പുതിയ ഷെയർ ക്യാപിറ്റൽ എന്നതാണ് സബ് ഡിവിഷൻ വരുമ്പോൾ എൻട്രി, അല്ലാതെ മറ്റൊന്നും ഇല്ല. വളരെ എളുപ്പമാണ്, കാരണം ഷെയർ ക്യാപിറ്റൽ എമൗണ്ടിനകത്ത് ചേഞ്ചസ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സബ് ഡിവിഷനകത്ത് വരുന്നത്. ഇനി അതുമായി റിലേറ്റ് ചെയ്യുന്ന അടുത്തൊരു ടേമാണ് സറണ്ടർ ഓഫ് ഷെയർസ്. അപ്പം ഈ രണ്ട് ടേമുകൾ പഠിച്ചതിന് ശേഷം ഇത് രണ്ടും കൂടെ വരുന്നൊരു പ്രോബ്ലം ആണ് നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത്. അപ്പം ഇനി എന്താണ് സറണ്ടർ ഓഫ് ഷെയർ എന്നുള്ളത് നോക്കാം. അപ്പം നമുക്കിനി അതിൻ്റെ തിയറി നോക്കിയതിന് ശേഷം നമുക്കൊരു പ്രോബ്ലമായിട്ട് പ്രോബ്ലം ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പൊ സറണ്ടർ ഓഫ് ഷെയർ എന്താണെന്ന് നോക്കാം. സറണ്ടർ ഓഫ് ഷെയർ പേരിൽ തന്നെയുണ്ട്, സറണ്ടർ ചെയ്യുക. ഷെയർ സറണ്ടർ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയർ ഉപേക്ഷിക്കുക, ഗിവിങ് അപ്പ് ചെയ്യുക, അതിനെയാണ് നമ്മൾ സറണ്ടർ ഓഫ് ഷെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സറണ്ടറിങ് ഓഫ് ഷെയർ മീൻസ് ഗിവിങ് അപ്പ് ദി റൈറ്റ് ഓൺ ദി ഷെയർ ബൈ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് അവരുടെ ഷെയറിന്മേലുള്ള അവകാശത്തെ ഉപേക്ഷിക്കുക, അതിനെയാണ് നമ്മൾ സറണ്ടർ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ ആസ് എ പാർട്ട് ഓഫ് റീകൺസ്ട്രക്ഷൻ സ്കീം. അപ്പൊ സാധാരണഗതിയിൽ ഷെയർ സറണ്ടർ ചെയ്യുന്നത് റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പൊ നമ്മൾ ഇപ്പം നേരത്തെ 10 ലക്ഷം രൂപയുടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളത് ഷെയർ അത്രയും വേണ്ട, 10 ലക്ഷം ഷെയർ ക്യാപിറ്റൽ വേണ്ട, 8 ലക്ഷം രൂപയുടെ ഷെയർ ക്യാപിറ്റൽ മതി. അപ്പൊ നമ്മൾ അത് റെഡ്യൂസ് ചെയ്യുമ്പോൾ ബാക്കി എന്താ പറയുക 2 ലക്ഷം രൂപയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ആ അവകാശം നമ്മളിത് സറണ്ടർ ചെയ്യാണ്. കാരണം നമുക്ക് അത്രയും ഷെയർ ക്യാപിറ്റലിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് സാധാരണഗതിയിൽ സറണ്ടർ ഓഫ് ഷെയർ സംഭവിക്കുന്നത്. അപ്പം ദി ഷെയർസ് ഓഫ് സറണ്ടേഡ് മേ ബി ഇതർ ക്യാൻസൽഡ് ഇമ്മീഡിയറ്റ്ലി ഓർ മേ ബി റീറ്റെയിൻഡ് ഫോർ ബീയിങ് ഇഷ്യൂഡ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ് എക്സെട്രാ ആൻഡ് സാറ്റിസ്ഫൈ ഓഫ് ദർ ക്ലെയിം. അപ്പൊ ഈ സറണ്ടർ ചെയ്യുമ്പോൾ, ഷെയർ സറണ്ടർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അത് പെട്ടെന്ന് തന്നെ എന്താണ് അവരിൽ നിന്നൊക്കെ ഷെയർ തിരിച്ചു വാങ്ങിക്കുകയാണ്. അത് ഒന്നുകിൽ പെട്ടെന്ന് തന്നെ അത് നമ്മൾ ക്യാൻസൽ ചെയ്യും, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിബഞ്ചർ ഹോൾഡറിന് പൈസ കൊടുക്കേണ്ട സ്ഥാനത്തോ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യുന്ന സമയത്തോ ഒക്കെ ഈ സറണ്ടർ ചെയ്ത ഷെയർ കൊടുത്തിട്ട് നമുക്ക് അവരെ സെറ്റിൽ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സറണ്ടേർഡ് ഷെയർ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞ ഇത്രയേ ഉള്ളൂ. സറണ്ടർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാല് ഷെയർ ഹോൾഡേഴ്സിന് അതിനോടുള്ള അവകാശത്തെ ഉപേക്ഷിക്കുന്നതിനെയാണ് നമ്മൾ സറണ്ടർ ഓഫ് ഷെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഷെയർ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡിബഞ്ചർ ഹോൾഡറിനെയോ ക്രെഡിറ്ററിനെയോ ഒക്കെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഷെയർ അവർക്ക് പൈസ കൊടുക്കുന്നതിന് പകരം ഈ ഷെയർ നമുക്ക് റീഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രീസ് ആണ്, ഷെയർ സറണ്ടർ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രീസ് ആണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ നമുക്കിനി ജേണൽ എൻട്രീസ് നോക്കാം. അപ്പം സറണ്ടറിങ് ഓഫ് ഷെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രീസ് ആണ്. ആദ്യം തന്നെ നമ്മളിപ്പം ക്വസ്റ്റ്യനിൽ തന്നെ പറയും, ഇത്ര ഷെയർ നമ്മൾ സറണ്ടർ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പം ആ സറണ്ടറിങ് എത്ര രൂപയുടെ ഷെയർ ആണോ സറണ്ടർ ചെയ്യുന്നത് അതിന്റെ ജേണൽ എൻട്രി വേണം നമ്മൾ ഫസ്റ്റ് എഴുതാൻ. അപ്പൊ എൻട്രി ഇങ്ങനെയാണ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സറണ്ടേർഡ് ഷെയർ. എത്ര രൂപയാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് വെച്ചാൽ ആ എമൗണ്ട് എഴുതുക. അപ്പം ക്വസ്റ്റ്യനിൽ പറയും ഇത്ര പെർസെൻറ്റേജ് ഷെയർ സറണ്ടർ ചെയ്തു, അല്ലെ ഇത്ര രൂപയുടെ ഷെയർ സറണ്ടർ ചെയ്തു എന്ന് പറയുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സറണ്ടേർഡ് ഷെയർ എന്നാണ് എഴുതേണ്ടത്. ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യാൻ കാര്യം, നമുക്കറിയാം ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇനി മുതൽ ആ ഷെയർ ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുക. ദെൻ ടു സറണ്ടേർഡ്, അത് എന്തായി മാറി, സറണ്ടേർഡ് ഷെയർ ആയി മാറി എന്നതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ രണ്ടാമത്, നേരത്തെ ഞാൻ പറഞ്ഞു ഈ സറണ്ടർ ചെയ്ത ഷെയർസുകൾ നമുക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയൊക്കെ കൊടുത്ത് അവരെ എന്താണ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇപ്പൊ ക്രെഡിറ്റേഴ്സ് പറയുമ്പോൾ നമ്മൾ അവരുടെ നിന്ന് പൈസ കടം വാങ്ങി അവർക്ക് തിരിച്ച് പൈസ കൊടുക്കണം. അപ്പൊ ആ തിരിച്ച് പൈസ കൊടുക്കാൻ നമ്മുടെ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഈ ഷെയർ, ഈ സറണ്ടർ ചെയ്ത ഷെയർ കൊടുത്തിട്ട് നമുക്ക് അവരെ എന്ത് ചെയ്യാം, ഫുൾ സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ നമുക്കറിയാം പൈസ കൊടുക്കണ്ട, അതിന് പകരം ഈ ഷെയർ ആണ് കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഡിബഞ്ചർ ഹോൾഡറിനെയും ക്രെഡിറ്ററിനെയൊക്കെ നമ്മൾ അതിനു മുതലില്ല. അപ്പം ആ കൊടുക്കേണ്ട പൈസ നമ്മൾ ക്യാപിറ്റൽ, നമ്മൾ നേരത്തെ പഠിച്ചു ഡിബഞ്ചർ ആയാലും ക്രെഡിറ്റർ ആയാലും ഒക്കെ നമ്മൾ ഇപ്പൊ 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു, നമ്മൾ അവർക്ക് എന്താണ് സ്റ്റോക്കും ഡെപ്റ്ററും കൊടുത്തിട്ടാണ് അവരെ സെറ്റിൽ ചെയ്തത്. അപ്പൊ ആ മിച്ചമുള്ള എമൗണ്ട് നമ്മൾ എങ്ങോട്ട് മാറ്റുമായിരുന്നു, ക്യാപിറ്റൽ റിഡക്ഷനിലോട്ട് മാറ്റിയായിരുന്നു. എന്നാൽ ഷെയർ ആണ് പകരം കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ നമ്മൾ ആർക്കാണോ ഈ സറണ്ടർ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അവരെ നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിലോട്ട് മാറ്റുക. അതായത് ഡിബഞ്ചർ ആയാലും ക്രെഡിറ്റർ ആയാലും നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ക്യാപിറ്റൽ റിഡക്ഷനിലോട്ട് മാറ്റുക, അതിനുശേഷം നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന എൻട്രി എഴുതുക. അപ്പൊ ഇവിടെ നമ്മൾ ഡിബഞ്ചറും ക്രെഡിറ്റേഴ്സിനെ ഒക്കെ ഫുൾ സെറ്റിൽ ചെയ്യാൻ പോവുകയാണെങ്കിലുള്ള എൻട്രിയാണ് രണ്ടാമത് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഓൺ ക്യാൻസലിങ് ഡിബഞ്ചർ
creditor, etc. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവരെ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ എൻട്രി ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ creditors account debtor to capital reduction. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ എൻട്രി വന്നെന്ന് ചോദിച്ചാൽ ഇനി മുതൽ അതില്ല. ഡിബഞ്ചർ ആയാലും ക്രെഡിറ്ററിനെ ഒക്കെ നമ്മൾ സെറ്റിൽ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതെന്ത് ചെയ്യണം, ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്യണം. കാരണം നമ്മൾ ഇങ്ങനൊരു എൻട്രി എഴുതിയില്ലെങ്കിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നായിരിക്കും ബിസിനസ്സിൽ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എൻട്രി എഴുതേണ്ടത്. ഡിബഞ്ചറും അതുപോലെ തന്നെ ക്രെഡിറ്ററും ക്യാൻസൽ ചെയ്യും. കാരണം ഷെയർ ആണ് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നത്. അവർക്ക് വേണ്ടി ഷെയർ കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ഷെയർ എന്താ പറയുന്നത് റീഇഷ്യൂ ചെയ്തതാണെന്നൊന്നും നമ്മൾ അറിയത്തില്ല. അപ്പോൾ ഈ ഡിബഞ്ചറും ക്രെഡിറ്ററും ഒക്കെ വീണ്ടും അവകാശം ചോദിച്ചാൽ ഞങ്ങൾക്ക് തരാനുള്ള പൈസ തന്നില്ല എന്ന് ചോദിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു പ്രൂഫ് വേണം. അതുകൊണ്ടാണ് ഈ ഡിബഞ്ചറും ക്രെഡിറ്ററും ഒക്കെ ഇനി മുതൽ ഇല്ല, അത് ക്യാൻസൽ ചെയ്തു എന്ന എൻട്രി നമ്മൾ എഴുതുന്നത്. അതിൻ്റെ എൻട്രിയാണ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ ക്രെഡിറ്റർ ആണെങ്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ വരുന്നത്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സറണ്ടർ ചെയ്ത ഷെയർ റീഇഷ്യൂ ചെയ്യുകയാണ്. അതിൻ്റെ എൻട്രിയാണ് അടുത്തായിട്ട് എഴുതേണ്ടത്. അടുത്ത മൂന്നാമത്തെയാണ് ഓൺ റീഇഷ്യൂ ഓഫ് സറണ്ടേർഡ് ഷെയർ. അപ്പോൾ അതായത് നമ്മൾ ഡിബഞ്ചർ ഹോൾഡറിനും ക്രെഡിറ്ററിനും ഒക്കെ സറണ്ടേർഡ് ഷെയർ ചെയ്യാനായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലുള്ള എൻട്രി സറണ്ടേർഡ് ഷെയർ അക്കൗണ്ട് അറ്റാച്ച് ടു ഷെയർ ക്യാപിറ്റൽ. ദെൻ അതിനുശേഷം ഇപ്പം നമ്മൾ സറണ്ടർ ചെയ്ത് എല്ലാ ഷെയറും ഇഷ്യൂ ചെയ്യണം അല്ലെ റീഇഷ്യൂ ചെയ്യണം എന്നില്ല. ചിലപ്പോഴൊക്കെ ചില ഷെയർ റിമൈനിങ് ആയിട്ടിരിക്കും, അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്യണം. അതിനുള്ള എൻട്രിയാണ് സറണ്ടേർഡ് ഷെയർ അക്കൗണ്ട് അറ്റാച്ച് ടു ക്യാപിറ്റൽ റിഡക്ഷൻ. ഇപ്പം നമ്മൾ ഒരു 200,000 രൂപയുടെ ഷെയർ സറണ്ടർ ചെയ്തു, ഒരു 1,000,000 രൂപയുടെ ഷെയർ മാത്രമേ നമുക്ക് റീഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 1,000,000 രൂപയുടെ സറണ്ടർ ഷെയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അത് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. അപ്പം നമ്മൾ നോക്കണം മൊത്തം ഷെയറും നമ്മൾ സറണ്ടർ ചെയ്ത മൊത്തം ഷെയറും ഇഷ്യൂ ചെയ്തോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനെ 4 എൻട്രീസുകളാണ് സറണ്ടേർഡ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഫസ്റ്റ് ഷെയർ സറണ്ടർ ചെയ്യുമ്പോഴുള്ളൊരു എൻട്രിയാണ്. അതിനുശേഷം നമ്മൾ ആ സറണ്ടർ ചെയ്ത ഷെയർ ഡിബഞ്ചർ ഹോൾഡറിനും ക്രെഡിറ്ററിനും ഒക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഡിബഞ്ചർ ഹോൾഡറിനെയും ക്രെഡിറ്ററിനെയും ഒക്കെ നമ്മൾ എന്താണ് പിന്നെ അത് ഇല്ലാതായി എന്നുള്ളത് അല്ലെങ്കിൽ അത് ക്യാൻസൽ ആക്കുന്ന ഒരു എൻട്രി എഴുതണം. അതിനുശേഷം അവർക്ക് റീഇഷ്യൂ ചെയ്യുന്ന എൻട്രി എഴുതണം. ലാസ്റ്റ് റിമൈനിങ് സറണ്ടറിങ് ഷെയർ ക്യാൻസൽ ചെയ്യുന്ന എൻട്രി എഴുതണം. ഇത്രയാണ് സറണ്ടർ ഓഫ് ഷെയർ. ഇനി സബ് ഡിവിഷനും സറണ്ടർ ഓഫ് ഷെയറും ഒക്കെ ഉള്ളൊരു പ്രോബ്ലം ആണ് അടുത്തായിട്ട് നോക്കേണ്ടത്. ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.